ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോണും സിം കാർഡുകളും ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. BSNL, ജിയോ, എയർടെൽ, VI തുടങ്ങിയ സിം കാർഡുകളാണ് നാം ഉപയോഗിച്ചു വരുന്നത്. ഇത്തരം സിം കാർഡ് ഉപയോഗിക്കുന്നവരെ ബാധിക്കുന്ന പുതിയ നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരികയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാ ആളുകളും നിങ്ങളുടെ നമ്പറുകൾ സുരക്ഷിതമാക്കുക. കാരണം സുരക്ഷ മുൻനിർത്തി സിം കാർഡുകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. പുതിയ സിം കാർഡുകൾ വേണ്ടവർക്കും പഴയ സിം കാർഡുകൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സിം കാർഡുകൾ ഈ സിമ്മിലേക്ക് മാറ്റി നൽകുന്ന മൊബൈൽ സ്ഥാപനങ്ങൾക്കുമായിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നിയമങ്ങൾ കർശനമാക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ സിം വിൽക്കുന്ന മൊബൈൽ ഷോപ്പുകൾക്ക് പോലീസ് വെരിഫിക്കേഷൻ വേണമെന്ന നിബന്ധന കൂടി കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അനർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ സിം കാർഡുകൾ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വ്യക്തികൾ, സിമ്മ് വിൽക്കുന്ന മൊബൈൽ ഷോപ്പുകൾ, ടെലികോം കമ്പനികൾ, ഇവർക്കെല്ലാം സിം കാർഡിന്റെ കാര്യത്തിൽ ഇനി കൂടുതൽ കടമ്പകൾ ഉണ്ടാകും. നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡിന് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അവ നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം ലഭിക്കുന്നതിന് വേണ്ടി വിശദമായിട്ടുള്ള വെരിഫിക്കേഷൻ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത്. പുതിയ സിം കാർഡ് എടുക്കുന്നവർക്കുള്ള നിയമങ്ങൾ സിം കാർഡ് മാറ്റി എടുക്കുന്നവർക്കും ഡ്യൂപ്ലിക്കേറ്റ് സിം കരസ്ഥമാക്കുന്നവർക്കും ബാധകമായിരിക്കും. സിം കാർഡുകൾ വിൽക്കുന്ന കടകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇത്തരം സ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ പശ്ചാത്തലം പരിശോധിക്കണം എന്ന നിബന്ധനയും ഇതിനോടൊപ്പം വരും. അങ്ങനെ ചെയ്യാത്ത പക്ഷം 10 ലക്ഷം രൂപ വരെ പിഴ ഇട്ടേക്കുമെന്നാണ് സൂചനകൾ. നിയമം ഈ വർഷം തന്നെ അടുത്ത മാസങ്ങളിൽ നിലവിൽ വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സിം വിൽക്കുന്ന ടെലികോം ദാതാക്കളായ BSNL, എയർടെൽ, ജിയോ, VI എന്നിവർക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏർപ്പെടുത്തും. അസം ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിലെ 8 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീർ സംസ്ഥാനത്തും സിമ്മ് വിൽക്കാൻ പോലീസ് വെരിഫിക്കേഷൻ ഏർപ്പെടുത്തും. മാത്രമല്ല ടെലികോം കമ്പനികൾക്ക് 18 വയസ്സിന് താഴെയുള്ളവർക്ക് സിമ്മ് വിൽക്കാനാകില്ല. ഇതോടൊപ്പം മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും സിം കാർഡുകൾ ഇനി ലഭിക്കില്ല. ഇത്തരം നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഗുണഭോക്താവായാലും സേവനദാതാക്കളായാലും നടപടികൾ സ്വീകരിക്കും. ഇന്ന് സ്മാർട്ട് ഫോൺ വിപണിയിൽ പലതരത്തിലുള്ള ഓഫറുകളിൽ രാജ്യത്ത് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഒട്ടുമിക്ക ഫോണുകളിലും ഡ്യുവൽ സിം എന്ന ഓപ്ഷൻ ഉണ്ടാകും. കൂടാതെ ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ 5G സപ്പോർട്ട് ചെയ്യുന്നവയാണ്. കൂടുതൽ സിം കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിലും നമ്മൾ 2 സിം കാർഡ് ഉപയോഗിക്കുന്നു. രാജ്യത്ത് ഒരു വ്യക്തിക്ക് പരമാവധി ഉപയോഗിക്കാവുന്ന സിമ്മുകളുടെ എണ്ണം 9 ആണ്. നിങ്ങളുടെ പേരിലെടുത്ത സിം കാർഡ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ പേരിൽ സിം കാർഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഈ ഗണത്തിൽപ്പെടും. ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന 8000 സിം കാർഡുകളാണ് ഈ ഇടയ്ക്ക് രാജ്യത്ത് നിരോധിച്ചത്. ഇവയെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് മധ്യപ്രദേശിൽ നിരോധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള സിം കാർഡുകൾ എത്രയുണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത് സ്വന്തമായി നമുക്ക് പരിശോധിക്കാനാകും. ഇത് പൂർണ്ണമായും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ അപ്ഡേഷൻ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ നമ്മുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ട് എന്ന് നമുക്ക് നിഷ്പ്രയാസം പരിശോധിക്കാനാകും. അതുവരെ നമ്മൾ കാത്തിരിക്കുക. ഇതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.tafcof.digitaltelecom.gov.in/alert.php എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഫോൺ നമ്പർ നൽകാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നൽകിയേക്കാം. നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോൺ നമ്പറിൻ്റെ ഉടമയുടെ പേരിലുള്ള മറ്റ് നമ്പർ കൂടി നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. മുഴുവൻ ഡാറ്റയും അപ്ഡേറ്റ് ആവാത്ത സ്ഥിതിക്ക് പല ആളുകൾക്കും ഇത് ഇപ്പോൾ ലഭ്യമാകുന്നില്ല. എങ്കിലും ഉടൻ തന്നെ ഇത് ലഭ്യമാകുന്നതാണ്. അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ലാത്ത സിം കാർഡ് നമ്മുടെ പേരിലുണ്ട് എങ്കിൽ അത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വെബ്സൈറ്റിലുണ്ടാകും. അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം ഒന്ന് പരിശോധിക്കുക. സിം കാർഡിൻ്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുക, ഇല്ലെങ്കിൽ നമുക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.